ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ട്രാവൽ വിത്ത് സിനുവിനെ എഴുതി അറിയിക്കണം എന്നും അപേക്ഷിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതവുമായിട്ട് സാധാരണ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള കാരണങ്ങൾ മിക്കവാറുമുള്ള അങ്ങനെയുള്ള സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ സഫർ ചെയ്യുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മിക്കവാറും ട്രാവൽ വിസിനു നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുള്ളത്. ഇന്ന് ഞാൻ അതുകൊണ്ട് വളരെ വേറിട്ടൊരു വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ എല്ലാ നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതലായിട്ട് അത് ഊന്നി പറയേണ്ടതും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതുമായ ഒരു സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത ഒരു അപേക്ഷയാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരനായ ജനങ്ങളെ കൊന്നുകളയുന്ന അല്ലെങ്കിൽ അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു വ്യവസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമ്പ്രദായമാണ് നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് അറിയുകയും മനസ്സിലാകുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കും. കാരണം ഒരു അവയർനെസ്സാണ് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഘടകമാണ്. കാരണം നമ്മളുടെ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഇത് വളരെയേറെ ആവശ്യമാണ്. നമ്മൾ ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ നമ്മൾ ഏൺ ചെയ്ത് സമ്പാദിച്ച് ഉണ്ടാക്കുന്നത്, നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ മറ്റുള്ളവർക്ക് തട്ടിയെടുക്കുവാനായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കൊഞ്ഞനും കുത്തി കാണിച്ചിട്ട് നമ്മളെ വെറും പമ്പര വിഡ്ഢികളാക്കുവാനായിട്ടുള്ളതല്ല എന്നുള്ള എല്ലാ മാന്യ ജനങ്ങളും മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പ്രത്യേക സബ്ജക്റ്റുള്ള ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇത് നമ്മുടെ കേരളത്തിൽ ധാരാളം കടകളുണ്ട്. വ്യാപാരികളും വ്യവസായികളും ചെറുകിട കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരുമായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. നമ്മളെല്ലാവരും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ജീവിച്ച് പോകേണ്ട ആവശ്യമുള്ള സംഗതികളായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എന്താണ് വേണ്ടത്, നമുക്ക് ഓരോ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ധാരാളം സംഗതികൾ വാങ്ങിക്കുന്നുണ്ട്. ഈ വാങ്ങിക്കുന്ന സംഗതികൾ ശരിയായിട്ട് പറഞ്ഞാൽ അതിൻ്റെ മൂല്യമാണ് അവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു 500 രൂപയുമായിട്ട് പോയി ഇപ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ കുഞ്ഞു ഉള്ളംകൈയിൽ ഒതുങ്ങുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാത്തിനും വിലവർദ്ധനമാണ്. വിലയില്ലാത്ത ഒരു സാധനം പോലും ഇല്ല. വിലയില്ലാത്ത ഒരേ ഒരു സാധനം ഈ ലോകത്തുണ്ടെങ്കിൽ അത് മനുഷ്യജീവി മാത്രമാണ്. ബാക്കി എല്ലാ സംഗതിക്കും ഭയങ്കരമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ പറ്റുന്ന ഒരു പരിസ്ഥിതിയിലല്ല നമ്മളുടെ ഈ സാമൂഹിക ചുറ്റുപാടുകൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പക്ക യാഥാർത്ഥ്യമാണ്. ഒരു സാധനത്തിന് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു കടയിൽ ചെന്ന് നോക്കുമ്പോഴേ ചില സാധനങ്ങളൊക്കെ കോമൺ ആയിട്ട് സാമാന്യമായ ചില വിലകളായിരിക്കും, വില നിലവാരങ്ങളായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും എപ്പോഴും അങ്ങനെയല്ല. നിങ്ങൾ ഒരു സാധനം മേടിക്കുമ്പോൾ എന്താണെങ്കിലും അരി ആയിക്കോട്ടെ, പയറായിക്കോട്ടെ, ഉപ്പായിക്കോട്ടെ, മല്ലി ആയിക്കോട്ടെ, പഞ്ചസാര ആയിക്കോട്ടെ, എന്ത് ഒരു സ്ക്രൂ ഡ്രൈവർ ആയിക്കോട്ടെ, വെറും ആണി ആയിക്കോട്ടെ, എന്തുതരം സാധനങ്ങളാണ് എങ്കിൽ കൂടി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മളുടെയാണ് പൈസ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് 1ഓ 2ഓ 3ഓ കടകളിൽ കയറി വില നിലവാരം വില തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. പിന്നെ വരുന്നത് വില കുറയുമ്പോൾ നമ്മൾക്ക് വരുന്ന സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്നത് അവിടെ മൂല്യം കുറവായിരിക്കും എന്നുള്ള സംഗതിയാണ്. നമുക്ക് മൂല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി, അതായത് മേന്മയുള്ള സാധനങ്ങളല്ല വില കുറവുള്ള സാധനങ്ങളിൽ നമുക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞൊരു പൊള്ളയായ ധാരണ നമുക്കുണ്ട്. പക്ഷേ ആ ധാരണയൊക്കെ കാറ്റിൽ പറത്തുന്ന സംഗതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ചൈനീസ് വ്യാപാര മേള അല്ല മഹാമേള ഏതെടുത്താലും 10 രൂപ വിലക്കുറവിൻ്റെ മേള, അങ്ങനെയുള്ള ധാരാളം ഈ ഇങ്ങനെ കൂട്ടിയിട്ട് സാധനങ്ങൾ വിൽക്കുന്ന അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് ധാരാളം എല്ലാ ടൗൺഷിപ്പുകളും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ താലൂക്കുകളിലും എല്ലാ വില്ലേജുകളിലും ഉള്ള ഒരു സംഗതിയാണ് ഇങ്ങനെയുള്ള മഹാമേളകൾ. മഹാമേളകൾ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ വലിയൊരു പന്തൽ പോലെ വലിച്ചു കെട്ടി കടകളിങ്ങനെ റെൻറ്റിന് എടുത്തിട്ട് ധാരാളം സാധനങ്ങൾ അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വില നിലവാരം കുറഞ്ഞ സാധനങ്ങളായത് അങ്ങനെ വെച്ച് പൊതുവെ ഒരു സംഗതിയായതുകൊണ്ട് ചില ആൾക്കാർ അങ്ങോട്ട് പോകാറില്ല. എല്ലാ സംഗതികളും മേടിക്കാൻ കിട്ടും. പുറത്ത് ഒരു 200 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് എങ്കിൽ കോമണായിട്ട് സാധനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഒരു ബക്കറ്റ് നമ്മൾ മേടിക്കാൻ പോവുകയാണെങ്കിൽ പുറത്ത് തന്നെ 150 രൂപയാണെങ്കിൽ അവിടെ നമുക്ക് 120 രൂപയ്ക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഓടിപ്പോയി 120 രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, അത് ബ്രാൻഡഡ് ആയിരിക്കത്തില്ല. ഒരു ശരിയായ നല്ല രീതിയിലുള്ള ബക്കറ്റ് ഒരു 5 വർഷം നിൽക്കുമെങ്കിൽ ഇത് 1 വർഷം കൊണ്ട് അത് പൊളിഞ്ഞ് അതിൻ്റെ പരിപാടിയൊക്കെ അവസാനിച്ച് അത് നാമാവശേഷമായി പോകുമെന്നുള്ളത് വസ്തുത അതാണ്. അപ്പോൾ വിലക്കുറവിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് എപ്പോഴും നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അത് ജീവിതത്തിലായാലും എന്ത് സാധനങ്ങളുടെ കാര്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും
അപ്പോൾ നമ്മൾ ഈ മഹാമേളകൾ ചൈനീസ് മേളകളിലൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? അവർ നമ്മളെ വിലക്കുറഞ്ഞ സാധനങ്ങൾ തരുന്നത്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് അവർ തരുന്നതെന്നാണ്. അത് ചില സാധനങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ മറ്റു ചില സാധനങ്ങളുണ്ട്, നമ്മളെ പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അവർ നമ്മളിൽ നിന്ന് കൊള്ളത്തരത്തിലുള്ള പൈസയാണ് അവർ വാങ്ങിക്കുന്നത് എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുവാനായിട്ടാണ് നമ്മളുടെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എനിക്കറിയില്ല നമ്മുടെ വ്യാപാരികളും വ്യവസായികളും ഒക്കെ ആൾക്കാരെ കഴുത്തിറത്തിട്ട് ഈ കൊന്നു പൈസ മേടിക്കുന്ന ചില സംവിധാനമുണ്ട്, എന്തുകൊണ്ട് അവരിതിനൊന്നും എതിരെ റിയാക്ട് ചെയ്യുന്നില്ല? ഒരു യൂണിഫോം വില നമ്മുടെ സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഒരു ചായ കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഒരു മാനദണ്ഡമുണ്ട്, അതനുസരിച്ചിട്ടാണ് അവർ ആ വില ഈടാക്കുന്നത്. പക്ഷേ മിക്കവാറുമുള്ള കടകളിലൊന്നും അങ്ങനെയുള്ള രീതിയിലല്ല. അപ്പോൾ അവർ പറയുന്ന സംഗതി, അവർ ഞങ്ങളുടെ അസോസിയേഷനിലുള്ള അംഗങ്ങളല്ല എന്നുള്ളതാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയോ വ്യാപാരി വ്യവസായ സമിതിയോ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ നമ്മൾ നിങ്ങൾ ഈ വ്യാപാരികളെ വ്യവസായികളെ മാത്രം ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടല്ല വ്യാപാരി വ്യവസായ ഏകോപന സമിതി ലക്ഷ്യം കൊണ്ടിരിക്കുന്നത്. സാമാന്യമായിട്ടുള്ള പൊതുജനങ്ങളെ കൂടി അവർ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു വിനീതമായ അപേക്ഷയാണ് എനിക്ക് പ്രസിഡന്റിനോടും മാന്യപ്പെട്ട നമ്മുടെ സെക്രട്ടറിയോടുമൊക്കെ പറയാനുള്ളത്. ഇത് ഉന്നത അധികാരികളിലേക്ക് തീർച്ചയായിട്ടും എത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു ബൾബാണ്, ഇത് പീജൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, പീഗൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ആ ബ്രാൻഡാണോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. 9 വാട്ടിൻ്റെ ബൾബാണ് കാര്യങ്ങൾ. ഇത് ഞാൻ ഈ ഒരു ബൾബ് വാങ്ങിച്ചിരുന്നു. ഞാനൊരു കടയിൽ ചെന്നിട്ട് ഒരു മഹാമേള എന്ന് പറയുന്ന എക്സൈറ്റ് സ്ഥലം പറയാം, കൂത്താട്ടുകുളമാണ്. കൂത്താട്ടുകുളത്തുനിന്ന് നമ്മുടെ ബൈപ്പാസ് വഴി ജസ്റ്റ് അകത്തേക്ക് നമ്മുടെ പഞ്ചായത്ത് കൂത്താട്ടുകുളം മുനിസിപ്പൽ ഓഫീസ് നേരെ അകത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു 10-15 മീറ്റർ നടക്കുമ്പോൾ അവിടെ മഹാമേള എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ ധാരാളം വിലക്കുറവിൻ്റെ മേളയായിട്ട് അതുപോലുള്ള പല പല കടകളിൽ ഒരു കടകൾ മാത്രമാണത്. അവിടെ നിന്ന് ഞാൻ ഈ ബൾബിന് ഇന്ന് ഞാൻ വില ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ ബൾബിൻ്റെ വില 80 രൂപയാണ് ഈ ബൾബിൻ്റെ വില എന്ന് പറഞ്ഞു. അങ്ങനെ 80 ഞാൻ നോക്കി, ഇത് ഓക്കെയാണ് കത്തുന്നതാണോ? അപ്പോൾ അവർ പറഞ്ഞു ഇതിന് ഗ്യാരണ്ടിയുണ്ട്, ഇതിന് 1 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്, ഞങ്ങൾ ഡേറ്റ് ഒക്കെ എഴുതിത്തരാം. ഇതിന് 80 രൂപയാണ്, ഇതിനകത്ത് നിങ്ങളുടെ MRP നോക്കുക, MRP ഒക്കെ ഇട്ടിരിക്കുന്നത് 139 രൂപയാണ്. അപ്പോൾ ഇത് 80 രൂപയാണ് ഇതിൻ്റെ വില, നല്ല ലൈറ്റാണ്, 9 വാട്ടിൻ്റെയാണ്, പീഗിൻ്റെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചു. അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബൾബായിരുന്നു വേണ്ടത്, ഞാൻ ഒരെണ്ണമേ വാങ്ങിച്ചുള്ളൂ. കാരണം ഞാൻ എപ്പോഴും അങ്ങനെയാണ്, 5 എണ്ണമൊക്കെ മേടിക്കുമ്പോൾ ഒരെണ്ണം ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നീട് 2 കടകളിൽ അന്വേഷിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാൻ അല്പം കൂടി മുന്നോട്ട് വന്നിട്ട് അവിടെ തന്നെ പ്രൈം സ്റ്റേഷനറി എന്ന് പറഞ്ഞൊരു ഒരു കടയുണ്ട്, അവർ റീറ്റെയിലും ഹോൾസെയിലും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഇതേ ബൾബ് തന്നെ ഞാൻ അവിടെ പോയി മേടിച്ചപ്പോൾ ഞാൻ 7 ബൾബ് മേടിച്ചു. ഞാൻ ആ 7 ബൾബ് മേടിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വാങ്ങിച്ച പൈസ വെച്ചാൽ 315 രൂപയാണ് എനിക്കോട് 7 ബൾബ് മേടിച്ചു. അതായത് ഏകദേശം ഒരു 315 രൂപ എന്ന് പറയുമ്പോൾ ഒരു ബൾബിനായിട്ട് 45 രൂപ അത്രയും അടുത്ത ഒന്ന് 4 28 46 രൂപയായിട്ടുള്ളൂ. അപ്പോൾ എന്നിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലക്കാർ വാങ്ങിക്കുന്ന വില എത്രയാണ്? ഇരട്ടി വില. ഞാനത് GPay ചെയ്തിട്ടുണ്ട്, 2 കടകളിലെ എൻ്റെ തെളിവുകളുണ്ട്. ഞാൻ രണ്ടുപേർക്കും GPay ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. ഞാൻ GPay ചെയ്തിട്ട് ഈ എമൗണ്ട് ഞാൻ രണ്ടുപേർക്കും കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രൂവ് വേണമല്ലോ. ഇന്നയാൾ ഒരു പ്രൈം സ്റ്റേഷനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു, അവിടെ ഇത്രയും ഈടാക്കിയുള്ളൂ. മറ്റേ കടയിൽ നിന്ന് മഹാമേളയിൽ നിന്ന് വാങ്ങിച്ചു, അവിടെ നിന്ന് ഇത്രയും വാങ്ങിച്ചു എന്നുള്ളൂ. ഇത്രയും ഈടാക്കി എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് 40 രൂപയോളം ഡിഫറൻസ് ഈ ഒരു ബൾബിന് അവർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 10 ബൾബ് മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്ര രൂപയാണ് അവർക്ക് കിട്ടുന്നത്? അവർ 400 രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് 1-2 രൂപയല്ല ഒരെണ്ണത്തിൻ്റെ പുറത്ത് 40 രൂപ എക്സ്ട്രാ വാങ്ങിക്കുകയാണ്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അത് ഹോൾസെയിൽ കടയല്ലേ, അവർക്ക് ഹോൾസെയിൽ കടയിൽ നമുക്ക് എത്രയാണ്? നമ്മൾ നേർ പകുതിക്കല്ല വില കിട്ടുന്നത്. അവർക്ക് 10 മാർജിനകത്ത് കുറച്ച് കുറവുണ്ടായിരിക്കും, ഒരു 10 രൂപ മാക്സിമം അത്രയേ ഉള്ളൂ, അല്ലെ 15 രൂപ. അതായിക്കോട്ടെ, നമുക്ക് അവിടെ നിന്ന് 40 രൂപയ്ക്ക് കിട്ടുന്ന കട പുറത്ത് നമുക്ക് 55 രൂപയ്ക്ക് മേടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് നഷ്ടമില്ല, നമ്മൾ ഹോൾസെയിൽ കട തിരക്കി നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഒരു സംഗതി മാത്രമല്ല, പല ഉൽപ്പന്നങ്ങളും നമ്മൾക്കറിയാത്തതാണ്. നമ്മളതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷനും നമ്മൾ അങ്ങനെ നോക്കി വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇവർ നമ്മളെ ഞെക്കി പിഴിഞ്ഞത് പൈസ നമ്മളുടേതല്ലേ, അത് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ ഇല്ല, അത്രയാണ് അവരുടെ വില. ഞാനിപ്പോൾ രണ്ടാമത് വീണ്ടും എനിക്കൊരു സംശയം, ഞാനപ്പോൾ ഈ കട മേടിച്ചിട്ട് വീണ്ടും ഞാൻ മറ്റേ കടയിലേക്ക് ചെന്നപ്പോൾ കടയുടെ ഉടമസ്ഥൻ അവിടെ നിന്ന് എവിടെ പോയിരിക്കുന്നു. ഞാൻ ചെന്ന് അവിടെ ചോദിച്ചു ഈ ബൾബിന് എത്രയാണ്? അപ്പോൾ അവർ പറഞ്ഞു ആ ബൾബിന് മാക്സിമം. ഞാൻ ചോദിച്ചു എന്നോട് അയാൾ 80 രൂപ വെച്ചാണ് ആ ബൾബ് മേടിച്ചത്, ഇതിന് 80 രൂപ വിലയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്ന പറഞ്ഞപ്പോൾ അവിടുത്തെ ജീവനക്കാർ പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു അല്ല ചേട്ടാ അതിന് 70 രൂപയുള്ളൂ, പുള്ളിക്കാരന് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് അതിന് നേരെ 10 രൂപ. അത് ഞാൻ പ്രതികരിക്കാൻ തയ്യാറായതുകൊണ്ടും രണ്ടാമത് അവിടെ ചെന്ന് ചോദിക്കാൻ തയ്യാറായതുകൊണ്ടും എനിക്ക് അവരെ 10 രൂപ കുറച്ച് ഞാൻ 10 രൂപ വാങ്ങിച്ച് എടുക്കുകയുണ്ടായി. അത് ഒന്ന് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ഓർത്തെടുക്കുവാനും അവരിൽ അത് ഓർമ്മ നിലനിൽക്കുവാനും അതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പോയി ചോദിച്ചതാണത്. അല്ലെങ്കിൽ നേരെ ചെന്നിട്ട് ഞാൻ ചെന്ന് നേരെ നമ്മുടെ ഉപഭോക്തൃ കോടതിയിൽ ചെന്നിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ആൾക്കാരെ പിഴിഞ്ഞു കളയുന്ന സംഗതികളൊക്കെ തീർച്ചയായിട്ടും ഇതൊരു സാധാരണക്കാർ പൈസ ഉള്ളവരാണെങ്കിലും പൈസ ഇല്ലാത്തവരാണെങ്കിലും പൈസ എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ അത് നമ്മളിന്ന് തട്ടിപ്പറിച്ചെടുക്കുക, നമ്മളെ കഴുത്തറപ്പൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി അത് ഈ കഴുത്തറപ്പൻ രീതികളാണ്.
അതുകൊണ്ട് ട്രാവൽ വിസിനുവിന്റെ സത്യം തേടിയുള്ള യാത്ര ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ഏത് തരത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഏത് മേഖലയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഏത് തുറയിലുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ വ്യവസായം ചെയ്യുന്നവരാണ്, വ്യാപാരികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും മനുഷ്യരാണ്. നിങ്ങൾക്കും എല്ലാ സാധനങ്ങളും നിങ്ങൾ വാങ്ങിക്കും, നിങ്ങളുടെ കടയിൽ നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്ത് പൈസ വാങ്ങിക്കുന്ന പരിപാടി നിർത്തുക. ഇത് നിങ്ങളുടെ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുക. ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ ഇത്തരത്തിൽ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുടെ സത്വര നടപടികൾ ഏറ്റെടുക്കുക. അതുപോലെ തന്നെ പൊതുജനങ്ങളായിട്ടുള്ള എന്നെ പോലുള്ള സാധാരണക്കാരനായ ആൾക്കാർക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ ഇത് നോക്കിയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണ നമ്മൾ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കും. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നത്. നമ്മൾ ഒരു കടയിൽ നിന്ന് വെണ്ടയ്ക്കായും വഴുതനങ്ങയും പാവയ്ക്കായും പടവലങ്ങയൊക്കെ മേടിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ടിരിക്കുന്ന കാണാം. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ വാങ്ങിച്ച് ഈ ഇല്ലാത്ത വില കൊടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് അരിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് നിറച്ച് പുഴുക്കളായിരിക്കും, പുഴുക്കുത്തുകളായിരിക്കും, പുഴുക്കേടുകളായിരിക്കും. അങ്ങനെ പുഴുക്കുത്തും പുഴുക്കേടും നമ്മൾ ആരോടെ ഇന്ന് സമാധാനം പറയും? 10-80 രൂപയാണ് ഇപ്പോൾ കിലോയ്ക്ക് വെജിറ്റബിൾസിനൊക്കെ വില വരുന്നത്. അതുകൊണ്ട് മാക്സിമം സ്വയം പര്യാപ്തമായിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലുപരിയായിട്ട് ഇതുപോലെയുള്ള കടകളിലൊക്കെ നമ്മൾ ഒന്ന് സാധനം മേടിക്കുമ്പോൾ ഒന്നല്ല രണ്ട് ഇല്ല മൂന്ന് കടയിൽ ഒരു 5 മിനിറ്റ് പോയാലും 10 മിനിറ്റ് പോയാലും ഒന്നും നഷ്ടപ്പെടാനില്ല. പോയിട്ട് വില നിലവാരം ഉറപ്പ് വരുത്തി, ഗുണനിലവാരം ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക. പൈസ നമ്മളുടേതാണ്, ഉപയോഗിക്കേണ്ടത് നമ്മളേതാണ്. നമ്മൾ അവർക്ക് അവരെ സമ്പന്നരാക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരല്ല നമ്മൾ. നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ ഫീസ് കൊടുക്കണം, മരുന്ന് മേടിക്കണം, ആഹാരം കഴിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ കെട്ടുപാടുകളിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബൾബ് മേടിക്കുമ്പോൾ ഒരു ബൾബിൻ്റെ പുറത്തൊക്കെ 40 രൂപയൊക്കെ, അതായത് അതിൻ്റെ ഇരട്ടി വിലയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാനാണ്? അതുകൊണ്ട് എല്ലാവരും അലേർട്ട് ആയിട്ടിരിക്കുക. എപ്പോൾ സാധനം വാങ്ങിച്ചാലും എവിടെ നിന്ന് വാങ്ങിച്ചാലും അതിൻ്റെ വില ഒരു കടയിലല്ല മറ്റൊരു കടയിൽ കൂടി നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. ഇതൊക്കെ നമ്മൾ എപ്പോഴും മേടിക്കുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് ആൾക്കാർ നമ്മളെ പറ്റിക്കുവാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത് എന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ ഈ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയും വേണ്ടി ഞാൻ തീർച്ചയായിട്ടും വരും. കാരണം അത് വളരെ അത്യന്താപേക്ഷിതമാണ്. തൽക്കാലം എല്ലാവരും സുഖമായിരിക്കാനും സന്തോഷമായിരിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എങ്ങനെ സന്തോഷമായിട്ടിരിക്കാനല്ല, ഇതുപോലെയുള്ള പരിപാടികളല്ല. അപ്പം നമുക്ക് സന്തോഷമൊന്നും കിട്ടുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ്, എവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. വീണ്ടും നാളെ സത്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ട്രാവൽ ബിസിനസ് തൽക്കാലം ക്വിറ്റ് ചെയ്യുകയാണ്. എവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.